കോട്ടയ്ക്കൽ ആയുർവേദശാല, ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. പൊന്നാനി മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് തന്റെ ലക്ഷ്യമെന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ കാൻഡിഡേറ്റിൽ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊന്നാനിയിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ട്. ഇത്തവണ വലിയ പ്രതീക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എതിർചേരിയിൽ നിന്ന് പോലും വലിയ തോതിൽ തനിക്ക് വോട്ടുകൾ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ അഭിപ്രായമുള്ളവരാണ്, എനിക്ക് മാത്രമല്ല. കാരണം പണ്ട് ഇതുപോലൊരു കോലീതി ബന്ധത്തെക്കുറിച്ച് പരാതി ഉയർന്ന സമയത്ത് എല്ലാവരും നിഷേധിച്ചിരുന്നെങ്കിൽ കൂടി പിന്നീട് മാരാരുടെ ഓർമ്മ പുസ്തകത്തിലൊക്കെ അത് സ്വയം സമ്മതിച്ചല്ലോ. വടകരയിലും ഇവിടെ ജയ്പൂരിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു, പാഴായിപ്പോയ പരീക്ഷണം എന്നാണ് ആ ഹെഡിങ് ആ പുസ്തകത്തിൽ. അപ്പോൾ പിന്നീട് അതെല്ലാവരും സമ്മതിച്ചൊരു കാര്യമായിരുന്നു, ഒരന്തർധാരയായിരുന്നു. ഇത്തവണ അതിനേക്കാൾ ബലവത്തായ തെളിവുകളാണ് ലഭിച്ചു വരുന്നത്. ഒന്ന്, ഇപ്പോൾ മലപ്പുറത്ത് BJP സ്ഥാനാർത്ഥി ആരാ? ഡോക്ടർ സലാം അല്ലേ? അബ്ദുസലാം മുസ്ലിം ലീഗിൻ്റെ നോമിനിയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ VC ആയിരുന്ന ആളാണ്. സാധാരണ VC രംഗത്തൊക്കെ ഒരാളെ വെക്കുമ്പോൾ അത്ര ശ്രദ്ധിച്ചല്ലേ വെക്കുള്ളൂ, ഓൺ ചെയ്യണോ? അങ്ങനെ ഞങ്ങളുടേത് ഞങ്ങളുടെ ആൾ എന്ന് പലതവണ പരാമർശിച്ചിട്ടുള്ളതും പരാമർശിക്കപ്പെട്ട വ്യക്തിയും അങ്ങനെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ ഞങ്ങളൊക്കെ പലതവണ പരിചയപ്പെടുത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ BJP സ്ഥാനാർത്ഥിയാക്കണം, ഒന്ന്. രണ്ടാമത്, നിങ്ങൾ കോഴിക്കോട് ലീഗിൻ്റെ കേന്ദ്രം ലീഗ് ഹൗസിൽ പോയി നോക്കിയാൽ അവിടെ ഓഫീസ് സെക്രട്ടറി ആരാന്ന് ആദ്യം അന്വേഷിച്ചാൽ അവിടെ നിങ്ങളെ കൊണ്ടെത്തിച്ച് ഒരു റൂമുണ്ട്, ആ റൂമിൽ എഴുതിത്തരും. അത് ഹംസ എന്ന പേരിലെ ഓഫീസ് സെക്രട്ടറിയാണ്. എത്രയോ കാലമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇപ്പോൾ BJP എവിടുത്തെ ഇവിടെ വയനാടോ നുസ്രത് ജഹാൻ പറയപ്പെടുന്നു. നുസ്രത് ജഹാൻ സ്ഥാനാർത്ഥിയാവുമെന്ന് ഇപ്പോൾ പറയപ്പെടുന്നില്ല, പറയാൻ പറ്റുള്ളൂ, കാരണം നോമിനേഷൻ കൊടുത്തിട്ടില്ലല്ലോ. നുസ്രത് ജഹാൻ സ്ഥാനാർത്ഥിയാവുമെന്ന് പറയുന്നുണ്ട്. ഹംസ ഇപ്പോഴും ലീഗ് ഓഫീസിലെ സെക്രട്ടറി തന്നെയാണ്. പൌരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ആശങ്കയിലാണ്. മുഖ്യമന്ത്രി നൽകുന്ന ഉറപ്പിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നിയമോപദേശങ്ങൾ പഠിച്ചും വസ്തുതകൾ മനസ്സിലാക്കിയുമാണ് മുഖ്യമന്ത്രി അഭിപ്രായം പറയുന്നത്. എന്നാൽ ആലോചിച്ച് പറയാമെന്നാണ് കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത്. സ്വാഭാവികമായി ജനങ്ങൾ ഈ വിഷയത്തിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമെന്നതിലും അത് വോട്ടായി മാറുമെന്നതിലും സംശയമില്ല. പാർലമെന്റ് പൌരത്വ നിയമം ചർച്ച ചെയ്യുമ്പോൾ വേണ്ടത് ചെയ്യാതെ കോടതി കയറിയിറങ്ങുകയാണ് മുസ്ലിം ലീഗ് ചെയ്തത്. അണികളെ കബളിപ്പിക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത്. പൊന്നാനി മണ്ഡലം ഇത്തവണ മാറി ചിന്തിക്കാനിരിക്കുകയാണ്. പരമ്പരാഗതമായി ഇടതുപക്ഷം പ്രതീക്ഷിക്കാത്ത കുറെ പുതിയ വോട്ടുകൾ ഇത്തവണ തനിക്കും ലഭിക്കും. അത് കൂടുതലും മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്നതിൽ തർക്കമില്ല. പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥിയായ താൻ അപ്രസക്തനാണെന്ന മുസ്ലിം ലീഗ് നേതാക്കളുടെ വിമർശനത്തോട് കാത്തിരുന്ന് കാണണമെന്നാണ് തനിക്ക് പറയാനുള്ളത്. നേരത്തെയും ഇതുപോലെ അവർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം പരാമർശങ്ങളെല്ലാം പിന്നീട് അവരെ നിരാശരാക്കുകയാണ് ചെയ്തത്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ മണ്ഡലത്തിലെ റെയിൽവേ രംഗത്ത് വലിയ വികസനമാണ് പ്രധാനപ്പെട്ടത്. പല ട്രെയിനുകൾക്കും നിലവിൽ സ്റ്റോപ്പില്ല. ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യമാണത്. പല പദ്ധതികളും അവതാളത്തിലാണ്. കേന്ദ്ര പദ്ധതികൾ പലതും ചുവപ്പ് നടയിൽ കുടുങ്ങിക്കിടക്കുന്നു. പ്രധാനപ്പെട്ട 3 ഹാർബറുകൾ ഉൾപ്പെടുന്ന മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം. ഈ ഹാർബറുകളെ ആധുനികവൽക്കരിക്കേണ്ടതുണ്ട്. പുതിയ സാങ്കേതിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മേഖല ഇപ്പോഴും പിന്നാക്കമാണ്. ഇവയ്ക്കെല്ലാം മാറ്റമുണ്ടാകുമെന്നത് ഉറപ്പു നൽകുമെന്നും KS ഹംസ പറഞ്ഞു. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ദി കോട്ടക്കൽ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ.